കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാലിലെ ക്വാറിയിലേക്ക് സമരസമിതി നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മാർച്ച് ഡോക്ടർ എം എം കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സമരത്തോട് പാർട്ടികളും ജനപ്രതിനിധികളും പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാൻ തയ്യാറാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. കൊടിയത്തൂർ തോണിച്ചാലിലെ ക്വാറിയിലേക്കാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മാർച്ച് നടത്തിയത്. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ സമരസമിതി നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ഡോക്ടർ എം എം കാരശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ഈ നാട് ഭരിക്കുന്നത് മുതലാളിമാരാണെന്നും 25 വർഷമായി ഈ നാട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. സമരത്തോട് രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും പുറംതിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കാൻ തയ്യാറാവണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. പണത്തിന് മേലെയാണെന്ന് അവർക്ക് തോന്നുന്നത് വോട്ട് മാത്രമാണെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. നമ്മൾ ഈ നാട് ഭരിക്കുന്ന മുതലാളിമാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഞാൻ വെറുതെ തെറ്റിദ്ധരിക്കാണ്. ഇവിടെ സി പി എം ആണ്, അവിടെ ബി ജെ പി ആണ്, വേറെ കോൺഗ്രസ് ആണ്. ഇതൊക്കെ മുതലാളിമാർ ഭരിക്കുന്ന രാജ്യമാണിത്. ഈ നാട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എത്ര കൊല്ലമായിട്ട്? ഒരു 25 കൊല്ലമായിട്ട്. ഇവിടുത്തെ പാർട്ടികൾ പഞ്ചായത്തോ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ നിയമസഭയോ ഒക്കെ പ്രതിനിധീകരിക്കുന്ന നേതാക്കന്മാരും പുറംതിരിഞ്ഞു നിൽക്കും. അവർ മുതലാളിമാരുടെ കൂടെയാണ്. അവർ നിയമവിരുദ്ധമായി പോലീസിനെ ഉപയോഗിക്കുകയും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വേണ്ടി വന്നാൽ വോട്ട് ബഹിഷ്കരിക്കും എന്ന് പറയാനുള്ള ഒരു ഊർജ്ജം നിങ്ങൾ കാണിക്കണം. ഏത് പാർട്ടിയിലേക്ക്? വികസനത്തേക്കാൾ വലുതാണ് നീതിയെന്നും എന്നാൽ നീതി എന്നത് പലർക്കും ലഭിക്കാത്ത അവസ്ഥയാണെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. ഹർഷിനയുടെയും ഐ സി യു പീഡനത്തിന്റെയായ അതിജീവിതയുടെയും അനുഭവം അതാണ് സൂചിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനത്തെക്കാൾ വലുതല്ലേ നീതി? നീതി എന്നൊരു സാധനമില്ല. അതുണ്ടോ? ഇപ്പൊ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് വളരെ ജോറ ആണല്ലോ. ഒന്നാം തരം ബിൽഡിംഗ്, ഹർഷിന എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ ഓപ്പറേഷൻ ചെയ്തപ്പോ, ഇതമ്മയ്ക്ക് ഓപ്പറേഷൻ നടത്തിയപ്പോ ആ കത്രി അവര് വയറ്റിനകത്ത് വെച്ച് തുനിപ്പു. അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഹർഷിന റോഡിൽ സമരത്തിലാണ്. വേറെ ഒരു പെൺകുട്ടി ഐ സിയുല് അർദ്ധപദാവസ്ഥ കിടക്കുമ്പോ അവളെ അവിടുത്തെ ഒരു ജീവനക്കാരൻ ബലാത്സംഗം ചെയ്യാം. അയാളെ അറസ്റ്റ് ചെയ്താൽ റിമാൻഡിലാണ്. പക്ഷെ അവളുടെ മറ്റു കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായിട്ടില്ല. അവൾ തെരുവിലാണ്. പിന്നെ ഈ അതിജീവിതയുടെ കൂടെ നിന്ന് എന്നതിനൊരു നേഴ്സിനെ ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഇലക്ഷൻ ആയതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ചു. ഇലക്ഷൻ കഴിഞ്ഞതിന്റെ പിച്ചേന്ന് കോട്ടയത്തേക്കോ ഇടുക്കിയിലേക്കോ അവരെ മാറ്റാനായിട്ട് നിന്ന് നയിച്ചു പോകുന്നു. നീതി ഒരു സാധനം വേണം. അത് വികസനത്തെക്കാൾ വലുതാണ്. സമരസമിതി ചെയർമാൻ ബഷീർ പുതിയോട്ടിൽ അധ്യക്ഷനായി. കൺവീനർ കബീർ കണിയാത്ത്, വാർഡ് മെമ്പർ കോമളം തോണിച്ചാൽ, സുജാ ടോം, മുനീർ ഗോതമ്പ് റോഡ്, സലീം ഗോയ, ജെയിൻ ചെറുതോട്, സത്യനാഥൻ, വിശ്വലക്ഷ്മി തുടങ്ങിയവർ സംസാരിച്ചു. മാർച്ചിൽ നിരവധി പേരാണ് പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ മുക്കം.